ഈശ്വരനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നോമ്പിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ദുഃഖവെളിയും പിന്നിട്ട് ഇന്ന് വലിയ ശനിയിലെ നമ്മൾ ആയിരിക്കുകയാണ്. നാം ജനിച്ച മാമുദീസായുടെ സമയത്ത് നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കള് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, മാമുദീസായിലെ വ്രതങ്ങൾ നവീകരിക്കുമ്പോൾ നമുക്കും പുത്തൻ തീരുമാനങ്ങൾ എടുക്കാം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പ്രകാരമാണ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഇതാണ് അന്ന് ചോദിച്ചത്. നമുക്ക് വേണ്ടി അവർ ഉത്തരം പറഞ്ഞു, ആഗ്രഹിക്കുന്നു. രണ്ട്, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? നമുക്ക് വേണ്ടി അവർ അന്ന് പറഞ്ഞു, ഉപേക്ഷിക്കുന്നുവെന്ന്. ഈശോമിശിഹായെ നിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നുവെന്നും അവർ മറുപടി നൽകി. പിന്നീട് തൈലാഭിഷേകത്തിന്റെ സമയത്തും നാം ഇത് ബോധപൂർവം ആവർത്തിച്ച ഉത്തരങ്ങളാണ്. ഇന്ന് ഈ വലിയ ശനിയാഴ്ച ഈ മൂന്ന് ചോദ്യങ്ങളും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അതായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ. പാപത്തെയും പാപത്തിന്റെ വഴികളെയും പിശാചിനെയും അവൻ്റെ അടിമത്തത്തെയും നമുക്ക് ഉപേക്ഷിക്കാം. ഈശോമിശിഹായെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും സ്വീകരിക്കാം. കർത്താവിൻ്റെ പക്ഷത്തെങ്കിലേ ആരെനിക്കെതിരെ നിൽക്കും? നമുക്ക് കർത്താവിൻ്റെ പക്ഷം ചേർന്ന് നടക്കാം. ഈ നോമ്പ് പിന്നിട്ട് ഉത്താൻ അനുഭവത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വഴിയിൽ ആ ഉത്താൻ അനുഭവം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. നന്മയുടെ പാതയിൽ, ക്രിസ്തുവിൻ്റെ പാതയിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കാം. ഇതായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ. വലിയ ത്യാഗത്തിൻ്റെ വഴികൾ പിന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഉത്താനത്തിൻ്റെ വലിയ മഹത്വത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കും ഒരിക്കലും ഉത്താനമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടാകട്ടെ. ഈ കൊച്ചു ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. വേറൊന്നുമല്ല, പാപവും പാപത്തിൻ്റെ വഴികളും അത് താൽക്കാലിക സുഖങ്ങളാണ്. പിശാചും അവൻ്റെ അടിമത്വവും അത് ബന്ധനങ്ങളാണ്. അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് മരണത്തെ പരാജയപ്പെടുത്തിയ, സാത്താനെ പരാജയപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. അതിനെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഇന്നത്തെ ബലിയിലെ ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്, നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ ദൈവജനത്തെ സമർപ്പിക്കുന്നു. ഈ വലിയ ശനിയാഴ്ച ഈ നോമ്പിന്റെ ചൈതന്യത്തിൽ പാപത്തെയും പാപത്തിന്റെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട്, പിശാചിന്റെയും അവൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട്, വിമോചകനായ നിന്റെ വഴിയിൽ സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ വ്യാപരിക്കുവാനും ഉത്താനനുഭവം ലക്ഷ്യമാക്കി ആ സന്തോഷം മുന്നിൽ കണ്ടുകൊണ്ട് റോമ 8:18 വചനം വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, ഇന്നിന്റെ കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളൊക്കെ നിന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് നിത്യമായ മഹത്വം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര തുടരുവാനുള്ള ഒരു അഭിഷേകം ഈ നോമ്പിന്റെ കൃപയിൽ, ചൈതന്യത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകണമേ. ഈ ദിവസം ബലിയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥയാകണമേ. നാരകീയ ശക്തികളുടെ തല തകർത്ത പരിശുദ്ധ അമ്മേ, പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും അമ്മ ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.